എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഈ ചാനലിൽ എല്ലാ വർഷവും ഉറപ്പായും അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നവോദയ സ്കൂളുകളിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച് കാരണം ഈ സ്കൂളിൽ പ്രവേശനം കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് മാതാപിതാക്കളെ ആശ്രയിക്കാതെ തന്നെ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നേരത്തെ ഈ ചാനലിൽ ഇത്തരം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് നിരവധി മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളെ നവോദയ വിദ്യാലയത്തിൽ ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്കൂളുകളിലുള്ള പ്രത്യേകത ആദ്യം എടുത്തു പറയാം ഒന്ന് സൗജന്യമാണ് ഇവിടെ വിദ്യാഭ്യാസം ഭക്ഷണം സൗജന്യമാണ് താമസ സൗകര്യം സൗജന്യമാണ് ഇവിടെ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് ഇത് ഒരു അനുഗ്രഹമാണ് ഏറ്റവും സുരക്ഷിതമായി തന്നെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നവോദയ വിദ്യാലയങ്ങളിൽ കുട്ടികളെ ചേർക്കാൻ കഴിയുകയും അവർക്ക് അവിടെ പഠനം പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്യുന്നു ഇതിന് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും യാതൊരു ചിലവും വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആറാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന അറിയിപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വിദ്യാഭ്യാസ വർഷത്തിലേക്കുള്ള പ്രവേശനമാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി ഒരു സെലക്ഷൻ ടെസ്റ്റ് ഉണ്ടാകും ആ സെലക്ഷൻ ടെസ്റ്റിലേക്ക് ഓൺലൈനായി തന്നെ നമുക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റൽ സൗകര്യമുള്ള റെസിഡൻഷ്യൽ സ്കൂളാണ് നവോദയ വിദ്യാലയ സ്കൂളുകൾ ഇവിടെ മൈഗ്രേഷൻ സ്കീം മുഖേന വിപുലമായ സാംസ്കാരിക കൈമാറ്റവും സ്പോർട്സിൻ്റെയും ഗെയിമുകളുടെയും പ്രോത്സാഹനവും ഒക്കെ ഉള്ള ഒരു സ്കൂളാണ് എൻ സി സി ഉണ്ട് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സും ഇവിടെയുണ്ട് നാഷണൽ സർവീസ് സ്കീമും ഇവിടെയുണ്ട് ഇവിടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജെ ഇ ഇ മെയിൻ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് പതിമൂ പന്തിരായിരത്തി എഴുപത്തി ഒന്ന് വിദ്യാർത്ഥികളിൽ നാലായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് വിദ്യാർത്ഥികൾ യോഗ്യത നേടി മുപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം യോഗ്യത ഈ കാര്യത്തിൽ ലഭിച്ചു അവിടുത്തെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് അതുപോലെ ജെ ഇ ഇ അഡ്വാൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വിദ്യാർത്ഥികളിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് വിദ്യാർത്ഥികൾ അതായത് മുപ്പത്തി പോയിൻറ്റ് മൂന്ന് ശതമാനം വിജയം ഇവിടെ നേടിക്കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് വിദ്യാർത്ഥികൾ എഴുതിയപ്പോൾ അവിടെ പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് വിദ്യാർത്ഥികൾ എൺപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് ശതമാനത്തോളം വിജയം നേടുകയുണ്ടായി ബോർഡ് ക്ലാസ് പത്ത് പന്ത്രണ്ട് തുടങ്ങിയ ക്ലാസ്സുകളിലേക്ക് മികച്ച റിസൾട്ടും പത്താം ക്ലാസ്സിലേക്ക് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം റിസൾട്ടും നേടി ഈ സ്കൂൾ അതുപോലെ ക്ലാസ് പന്ത്രണ്ട് പ്ലസ് ടുവിന് തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനം റിസൾട്ടും ഇവിടെ നേടിയിട്ടുണ്ട് അപ്പോൾ ഇത്രത്തോളം മേന്മ നിറഞ്ഞ ഈ സ്കൂളിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് കുട്ടികളെ ചേർക്കാം പക്ഷേ കുട്ടികളെ പിരിഞ്ഞ് പോ നിൽക്കുന്നതിന് മാതാപിതാക്കൾക്ക് ആദ്യം ചിലപ്പോൾ വിമ്മിഷ്ടമുണ്ടാകും പക്ഷേ അതൊക്കെ കാലാന്തരത്തിൽ മാറുകയുള്ളൂ എനിക്ക് നേരിട്ടറിയാവുന്ന പല വ്യക്തികളും കുട്ടികളെ അവിടെ ചേർത്ത് ഇപ്പോൾ ഹാപ്പിയാണ് കുട്ടികൾ ആദ്യം അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് അവർ ആ സ്കൂൾ അന്തരീക്ഷവുമായി ഇണങ്ങി ചേർന്ന് വളരെ മിടുക്കരായി സന്തോഷപൂർവ്വം അവിടെ കളിയും ചിരിയും പഠനവും ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരു നൂറ് ശതമാനം വസ്തുതയാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും നവോദയ വിദ്യാലയത്തിൽ കുട്ടികളെ ചേർക്കാൻ താൽപ്പര്യമുള്ളവർ അത് ചെയ്യുക ഒരിക്കൽ കൂടി എടുത്ത് പറയാം ഇവിടെ സൗജന്യ വിദ്യാഭ്യാസമാണ് ഭക്ഷണം സൗജന്യമാണ് താമസം സൗകര്യം സൗജന്യമാണ് ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം ഇതിനെ സംബന്ധിച്ചിട്ടുള്ള യോഗ്യത സംബന്ധിച്ചാണ് ഏത് ജില്ലയിലാണോ നമ്മൾ അപേക്ഷ നൽകുന്നത് അവിടെ യഥാർത്ഥ താമസക്കാരായിരിക്കണം കൂടാതെ ജെ എൻ വി പ്രവർത്തിക്കുന്നവരും അവർ പ്രവേശനം തേടുന്നതുമായ അതേ ജില്ലയിൽ തന്നെ ഗവൺമെൻറ് ഗവൺമെൻറ് അംഗീകൃത സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അക്കാദമിക് സെഷനിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നതുമായ വിദ്യാർത്ഥികളായിരിക്കണം ഇതിന് അപേക്ഷിക്കാനുള്ളത് കൂടാതെ ഓരോ ക്ലാസ്സിലും അക്കാദമിക് സെഷൻ പൂർണ്ണമായും പഠിച്ചവരും മൂന്ന് നാല് ക്ലാസ്സുകളിൽ ഗവൺമെൻറ്റോ ഗവൺമെൻറ്റ് അംഗീകൃത സ്കൂളിൽ നിന്നോ പാസായവരും ഒന്ന് അഞ്ച് രണ്ടായിരത്തി പതിമൂന്നിനും മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ രണ്ട് തീയതികളും ഉൾപ്പെടെയാണ് ജനിച്ചവരും ആയിരിക്കണം ഓർക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിനെ സംബന്ധിച്ച് റിസർവേഷൻ ഉണ്ട് ഒരു ജില്ലയിലെ കുറഞ്ഞത് എഴുപത്തി അഞ്ച് ശതമാനം സീറ്റുകളും ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉള്ളതാണ് എസ് സി എസ് ടി ഒ ബി സി അപേക്ഷകർക്ക് ഗവൺമെൻറ് മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള സംവരണവും ലഭിക്കും കുറഞ്ഞത് മൂന്നിലൊന്ന് സീറ്റുകൾ പെൺകുട്ടികൾക്കായിട്ടാണ് സംവരണം ചെയ്തിരിക്കുന്നത് എന്നും മനസ്സിലാക്കിയിരിക്കുക ഇത് ഈ ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നവർക്കുള്ള പ്രവേശന പരീക്ഷ നടക്കുന്നത് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സമ്മർ ബൗണ്ട് എക്സാം അതിനുശേഷം വിൻ്റർ ബൗണ്ട് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നടക്കും ഇതിന് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഇത്രയും സമയം കിട്ടും എന്നുള്ളതുകൊണ്ട് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ് ഇതിൻ്റെ രജിസ്ട്രേഷനും മറ്റ് വിശദ വിവങ്ങൾ വിവരങ്ങൾക്കുമായി നിങ്ങൾ താഴെ പറയുന്ന ഇനി പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക നവോത്ഥയ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് അതുകൂടി നോക്കിയതിനു ശേഷം ഈ വെബ്സൈറ്റിൽ പോയി വിശദ വിവരങ്ങൾ കൂടി നിങ്ങൾ കളക്ട് ചെയ്യുക ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രവേശന പരീക്ഷയിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ മാതൃകാ ചോദ്യങ്ങൾ പിന്നീട് ഒരു എപ്പിസോഡിൽ ചെയ്യുന്നതാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നല്ല വിദ്യാഭ്യാസ നിലവാരം ഉള്ള ഒരു സ്കൂളാണ് നവോദയ വിദ്യാലയ സ്കൂളുകൾ അത് നിങ്ങളുടെ ജില്ലകളിൽ ഉണ്ടോ എന്ന് ആദ്യം നിങ്ങൾ പരിശോധിക്കുക മിക്കവാറും നിങ്ങൾക്ക് സമീപമുള്ള ജില്ലയിലെ നവോദയ സ്കൂളിൽ നേരിട്ട് പോയാലും വിശദ വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു ഇതിനെ തുടർന്നുള്ള കൂടുതൽ വിവരങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ വിവരിക്കുന്നതാണ് നന്ദി